ജോളി, ജോളി, എന്താ ജോബി? അത് കണ്ടോ? അതെന്താ ജോബി? എനിക്കറിയില്ല, നമ്മൾ സ്വപ്നം കാണുന്നതാണോ? അല്ലന്നേ, രണ്ടാളും ഒരു സ്വപ്നം കാണില്ല. അത് ശരിയാ, വാ നമുക്ക് നോക്കാം. അത് കണ്ടോ, അത്ഭുത ജീവികൾ. നമുക്കൊന്ന് പോയി നോക്കിയാലോ ജോളി? വേണ്ട ജോബി, എനിക്ക് പേടിയാ. നീ എന്തിനാ ജോളി പേടിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സെറാഫിനെ വിളിക്കാമെന്നേ. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. കുട്ടികളെ. കുട്ടികളോ, ഞങ്ങൾ നിങ്ങളെക്കാളും വലുതാണ്. നിങ്ങൾ ഞങ്ങളെക്കാൾ വലുതാണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളുടെ പപ്പയേക്കാൾ പ്രായമുണ്ട്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അന്യഗ്രഹജീവികളാ. അന്യഗ്രഹജീവികളോ? അതെ, അന്യഗ്രഹജീവികൾ. അപ്പോൾ അന്യഗ്രഹജീവികൾ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണല്ലേ? പിന്നല്ലാതെ, നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇതെന്ത് വാഹനമാണ്? ഇതാണ് പറക്കും തളിക. നിങ്ങൾ പറക്കും തളികയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓ, കേട്ടിട്ടുണ്ട്. പലരും പല സ്ഥലങ്ങളിലും വെച്ച് പറക്കും തളിക കണ്ടെന്ന് ന്യൂസും വരാറുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ പുളുവാണ്. അല്ല കുട്ടികളെ, ഞങ്ങൾ പല പ്രാവശ്യം ഭൂമിയിൽ വന്നിട്ടുണ്ട്. പിക്നിക്കിന് വരുന്നതാ? അല്ല, പിന്നെന്തിനാ? ഭൂമിയിൽ ജീവിക്കാനുള്ള അവസ്ഥയും ജീവനില്ലാത്ത അവസ്ഥയും തമ്മിലുള്ള താരതമ്യ പഠനത്തിനാ ഞങ്ങൾ വരുന്നത്. മനസ്സിലായോ? ജീവനില്ലാത്ത അവസ്ഥയോ? അതെ, കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഭൂമി ഒരു തീഗോളമായി മാറും. പിന്നെ എങ്ങനെയാ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്? നിങ്ങൾ കള്ളം പറയുന്നതാ, ഭൂമിക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളും അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നത്. സ്വർഗം പോലെ സുന്ദരമായൊരു ഗോളം, അതായിരുന്നു ഭൂമിയെ കുറിച്ചുള്ള ഞങ്ങളുടെ കണ്ടെത്തൽ. പക്ഷെ മനുഷ്യർ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു. പരിസ്ഥിതിയെ കൊന്നു കൊല വിളിച്ചു. വീണ്ടും ഞങ്ങൾ വരും ജീവനില്ലാത്ത അവസ്ഥയെ കുറിച്ച് പഠിക്കാൻ. പപ്പ, എന്താ മോനെ? പരിസ്ഥിതി നശിച്ചാൽ ഭൂമിയും നശിക്കോ? തീർച്ചയായും. അതിന്റെ പ്രധാന കാരണം വനനശീകരണമാണ്. മരങ്ങൾ വെട്ടാതിരുന്നാൽ ഭൂമിയെ രക്ഷിക്കാൻ കഴിയുമോ? നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ എന്റെ ജോളി. മനുഷ്യരെ കണ്ടാ പഠിക്കില്ല, കൊണ്ടാലേ പഠിക്കൂ. ജോബി, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഭൂമിയുടെ ചൂട് കൂടുന്നത്? അതെ ജോളി, ഇങ്ങനെ പോയാൽ ഈ ഭൂമിയിൽ ആരും അവശേഷിക്കില്ല. നമുക്ക് അവരോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ ജോബി? സംസാരിച്ചു നോക്കാം ജോളി, വരൂ. നല്ല തക്കിടുമുണ്ടൻ മരങ്ങളാ. അതെ അതെ, എല്ലാം പെട്ടെന്ന് വെട്ടിയെടുക്കണം.
എന്നാ വേഗം പണി തുടങ്ങിക്കോ, പണി തുടങ്ങാൻ. അതെ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മരങ്ങൾ വെട്ടുന്നു, കണ്ടാൽ അറിയില്ലേ? മരങ്ങളും നിങ്ങളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാ. നിങ്ങളെ ജീവിപ്പിക്കുന്നവരാ. എന്നൊക്കെ പറഞ്ഞാ മരം വെട്ടാതിരിക്കാൻ കഴിയുമോ? വെട്ടിക്കോ, വെട്ടിയെടുത്തോ. പക്ഷേ ഒരു മരം വെട്ടുമ്പോൾ പുതിയൊരു മരം വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ വനനശീകരണം തടയണം. അതൊന്നും ഞങ്ങളുടെ പണിയല്ല. മരം വെട്ടാനാ ഞങ്ങൾ വന്നത്. വെട്ടിയിട്ടേ പോകൂ. അങ്ങനെയാണെങ്കിൽ മരം ഒരു വരമാണെന്ന് പറയുന്നത് വെറുതെയാണോ? മരം ഒരു വരമാണെന്ന് പറയുന്നത് ശരിയാ. മരം കൊണ്ട് വീട് നിർമ്മിക്കാം, വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാം. പിന്നെ മരം ഒരു വരമാണെന്ന് പറയാതിരിക്കോ. കൂട്ടുകാരെ, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ കുട്ടികളല്ലേ. ഉമ്മ ഉമ്മ, എന്താടാ നോക്കി നിൽക്കുന്നത്? വെട്ടടാ, വെട്ടാൻ, വെട്ടി മുറിക്കാൻ. എന്നോട് വാ ജോളി, നമുക്ക് പോകാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. കാലത്ത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ജോബിയും ജോളിയും മൂഡ് ഔട്ട് ആണല്ലോ. എന്തുപറ്റി? ഒന്നുമില്ല ടീച്ചർ. അത് വെറുതെ. എന്താണെന്ന് പറയൂ കുട്ടികളെ. ഞാനൊരു കാര്യം ചോദിച്ചാ ടീച്ചർ എന്നെ കളിയാക്കുവോ? ഇല്ല, ചോദിക്കൂ. മരങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ട്. മരങ്ങളുടെ ദേഹം മുറിഞ്ഞാലും വേദനിക്കോ? വേദനിക്കും. അങ്ങനെയാണെങ്കിൽ മരങ്ങൾ എന്താ കരയാത്തത്? മരങ്ങൾ കരയും ജോബി, പക്ഷേ ആ കരച്ചിൽ കേൾക്കാൻ നിങ്ങളെ പോലെയുള്ള നല്ല കുട്ടികൾക്ക് മാത്രമേ കഴിയൂ. പോട്ടെ. മഞ്ചാടി കുന്നിൽ ഇപ്പോൾ മരങ്ങളുടെ കൂട്ട കരച്ചിലായിരിക്കും. പാവം മരങ്ങൾ, ഓടി രക്ഷപ്പെടാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിന്ന് വെട്ടുകൊള്ളുന്നത്. ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? എന്താടാ പക്രു നിനക്ക് ഇത്ര തിരക്ക്? ഇന്നേ എന്റെ വീട്ടില് മട്ടൻ ബിരിയാണിയാ. വെറുതെയല്ല ഇവൻ ക്ലാസ്സിലിരുന്ന് ഞെളിപിരി കൊള്ളുന്നത് കണ്ടത്. അയ്യോ, അത് കണ്ടോ ജോബി? വേഗം വാ ജോളി, നമുക്ക് പോയി നോക്കാം. അയ്യോ, കുഞ്ഞിക്കിളി എന്തിനാ കരയുന്നത്? എന്റെ അമ്മയെ കാണുന്നില്ല. അമ്മ എങ്ങോട്ടാ പോയത്? അറിയില്ല, എങ്ങോട്ടോ പറന്നു പോയി. അതെന്താ നിന്നെ കൊണ്ടുപോകാതിരുന്നത്? എന്റെ ചിറക് ഒടിഞ്ഞു പോയി. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്കൊന്നും വേണ്ട, അമ്മയെ കണ്ടാ മതി. ഇനി എന്താ ജോബി നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് സെറാഫിനെ വിളിക്കാം ജോളി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. ഈ കിളിക്കുഞ്ഞ് എന്തിനാ കരയുന്നത്? ഇതിന്റെ അമ്മയെ കാണാനിട്ട് കരയുന്നതാ. ഈ പാവത്തിന്റെ ചിറകൊടിഞ്ഞ് പറക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാരി വിഷമിക്കേണ്ട. എനിക്കിപ്പോൾ പറക്കാൻ പറ്റും. ചിത്രശലഭങ്ങളുടെ താഴ്വരയിലാ നിന്റെ അമ്മ. അമ്മക്കിളിയുടെ കൂടെ പോയിക്കോ. താങ്ക് യു ജോബി, താങ്ക് യു ജോളി. ഇതിനാണോ കൂട്ടുകാരെന്നെ വിളിച്ചത്?
അല്ല സെറാഫിൻ. സെറാഫിൻ ഇത് കണ്ടില്ലേ? കണ്ടു. വനനശീകരണം തടയാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അതത്ര എളുപ്പമല്ല. അതെന്താ, ഞങ്ങൾ കുട്ടികളായതുകൊണ്ടാണോ? ഭൂമിയുടെ ചിരിയാണ് പൂക്കൾ. പൂക്കളെ പോലെ നിഷ്കളങ്കരായ കുട്ടികളിലാണ് ഇനി ഉണ്ണീശോയുടെ പ്രതീക്ഷ. കുട്ടികളെയൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചോളാം. സെറാഫിൻ മുന്നിൽ നിന്നാ മതി. എന്നാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടി ചിത്രശലഭങ്ങളുടെ താഴ്വരയിലേക്ക് വരൂ, ഞാൻ അവിടെ ഉണ്ടാകും. ശരി, ഞങ്ങൾ ദിടീന്ന് വന്നേക്കാം. വാ ജോബി. കുട്ടികളെ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയാമോ? ഒരു മരത്തിന്റെ വില എത്രയാ? എന്ന് ചോദിച്ചാൽ തടി വലുതാണെങ്കിൽ 20,000 or 25,000 കിട്ടും. അതല്ല, ഒരു വിത്ത് മുളച്ച് മരമായി വയോവൃക്ഷമായി നിലം പതിക്കുന്നത് വരെ ആ മരം നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തിന്റെ വിലയാ ചോദിച്ചത്? അതറിയില്ല. എന്നാ കേട്ടോ, 1 kilo oxygen 20 rupees വെച്ച് കൂട്ടിയാൽ ഒരു മരം തരുന്ന 50,000 kilo oxygen വില 1,000,000 rupees. 1,000,000 rupees? അത് മാത്രമല്ല, അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് 1,000,000 rupees. വെള്ളം സംരക്ഷിക്കുന്നതിനും നീരാവിയാക്കി മാറ്റുന്നതിനും 800,000 rupees. എന്റെ അമ്മോ. മണ്ണൊലിപ്പ് തടയുന്നതിനും വളം തരുന്നതിനും 5,000,000 rupees. പക്ഷികൾക്കും മൃഗങ്ങൾക്കും താമസ സൗകര്യം ഒരുക്കുന്നതിന് വാടക ഇനത്തിൽ 3,000,000 rupees. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തീർന്നില്ല. മായമില്ലാത്ത ഔഷധങ്ങൾ തരുന്നതിനുള്ള പ്രതിഫലം 25,000,000 rupees. എന്താ കഥ? അങ്ങനെ നോക്കുമ്പോൾ ഒരു മരത്തിന്റെ വില എത്രയാണെന്നറിയാമോ? 61,000,000 rupees. 61,000,000 rupees? അതെ, ഈ വാർത്ത എല്ലാ കാതുകളിലും എത്തണം. നിങ്ങൾ അതിന് തുടക്കം കുറിക്കണം. ഞങ്ങൾ റെഡി. എന്നാ പോയി വരൂ.